നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കെ മുരളീധരനെ നൈസായി ഒതുക്കിയതിന്റെ മറ്റൊരു തെളിവ് കൂടി പുറത്ത്. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി ഡി സി സി നിർദ്ദേശിച്ചത് കെ മുരളീധരനെ എന്ന് വ്യക്തമാക്കുന്ന കത്താണ് പുറത്തുവന്നത്. ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ദേശീയ നേതൃത്വം നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബി ജെ പിയെ തിരുത്താൻ കെ മുരളീധരനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന് കത്തിൽ ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെടുന്നുണ്ട്. ഡി സി സി ഭാരവാഹികൾ ഐക്യകണ്ഠേന എടുത്ത തീരുമാനപ്രകാരമാണ് ആവശ്യം ഉന്നയിക്കുന്നത് എന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീശൻ, എ ഐ സി സി ജനറൽ സെക്രട്ടറിയും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി എന്നിവർക്കൊപ്പം എ ഐ സി സി സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും അയച്ച കത്താണ് പുറത്തുവന്നിരിക്കുന്നത്. പാലക്കാട് ബി ജെ പി എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് ബി ജെ പിയുടെ വളർച്ചയെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും ഇതിലുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ താഴെത്തട്ടിലടക്കം ജനപിന്തുണ നേടിയെടുക്കാൻ മികച്ച സ്ഥാനാർത്ഥി തന്നെ വേണം. ഇടത് അനുഭാവികളുടെ അടക്കം വോട്ട് നേടുന്ന സ്ഥാനാർത്ഥി വന്നാലേ മണ്ഡലത്തിൽ ജയിക്കാനാകൂ. മണ്ഡലത്തിലെ താഴെത്തട്ടിലടക്കം വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ നടത്തി അഭിപ്രായം തേടിയ ശേഷം ഡി സി സി ഐക്യകണ്ഠേന കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. പാലക്കാട് ബി ജെ പിയെ പരാജയപ്പെടുത്തിയതിൽ ഒരു തരത്തിലും പരീക്ഷ നടത്താൻ സാധിക്കില്ല എന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചത്. ഈ ആവശ്യം ദേശീയ നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു. പിന്നാലെ കോൺഗ്രസിൽ പാലക്കാട് ജില്ലയിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പി സരിനും എ കെ ഷാനിബും അടക്കമുള്ളവർ പാർട്ടിക്കെതിരെ തുറന്ന നിലപാടുമായി മുന്നോട്ട് വരികയും ചെയ്തു. ഡോക്ടർ പി സരിൻ ഇടത് സ്ഥാനാർത്ഥിയാവുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഷാനിബ് ഇതിൽ നിന്ന് പിന്മാറി സരിൻ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഷാഫി പറമ്പിലിന്റെ ആവശ്യപ്രകാരമാണ് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഡി സി സി നേതൃത്വത്തിന്റെ കത്തും പുറത്താകുന്നത്. അതേസമയം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഡി സി സി തന്റെ പേര് നിർദ്ദേശിച്ചത് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് കെ മുരളീധരൻ പറയുന്നു. എം എൽ എയും മന്ത്രിയുമായതിനേക്കാൾ സന്തോഷമുണ്ട്. പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുന്നത് ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് മുരളീധരൻ പറയുന്നു. കൂടുതൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറുമെന്ന് മുരളീധരൻ പറയുന്നു. ബാക്കി പറയാനുള്ളത് 13-ന് ശേഷം പറയും. കിട്ടാത്തത് ആഗ്രഹിച്ചൊരു കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇനി നിയമസഭയിലേക്ക് ഇല്ല എന്നും പുതിയ ആൾക്കാർ നിയമസഭയിൽ നിൽക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4.5 വർഷത്തിന് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ, അപ്പോൾ നോക്കാം. കേരളത്തിലെ എല്ലായിടത്തും തന്നെ സ്വീകരിക്കുന്നുണ്ടെന്നതിൽ സന്തോഷമെന്നും മുരളീധരൻ പറയുന്നു. പാലക്കാട് ഇപ്പോൾ ആരെ നിർത്തിയാലും കോൺഗ്രസ് വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ ബി ജെ പി കയറി വന്നിരുന്നു എങ്കിൽ തന്നെ പരിഗണിച്ചേനെ എന്നും ഇപ്പോൾ എന്തായാലും ആ സാഹചര്യം ഇല്ല എന്നും മുരളീധരൻ പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പാലക്കാട്ടേക്ക് ഇല്ല എന്നും പ്രചാരണത്തിന് ആരും ക്ഷണിച്ചിട്ടില്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി.